Season 2. മാറ്റങ്ങൾക്ക് മുമ്പേ മറ്റാർക്കും മുമ്പേ സഞ്ചരിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി അനുകരിക്കാനാകാത്ത വിധമുള്ള പെർഫോമൻസസുമായിട്ട് നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഇന്നും ഈ വേദിയിലെത്താൻ പോവുകയാണ്. വെൽക്കം ടു അനദർ സൂപ്പർലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് സിനിമാ താരം എന്ന നിലയിലും സീരിയൽ താരം എന്ന നിലയിലും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. Ladies and gentlemen, please welcome Shalu Menon. Remy, അഭിനേത്രിയാണ്, നർത്തകിയാണ്, നൃത്താധ്യാപികയാണ്. അതെ. അങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് ഷാലു മേനോൻ. ഏകദേശം ഷാലുവിന്റെ ഞാൻ കേട്ടറിഞ്ഞത് ഷാലുവിന്റെ ക്ലാസ്സിൽ ഏകദേശം എത്ര 1000 പിള്ളേരോ 1000ത്തോളം കുട്ടികൾ 1000ത്തോളം കുട്ടികളുടെ അധ്യാപികയാണ്, നൃത്താധ്യാപികയാണ്. ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ കറുത്തമുത്താണ് ഷാലുവിന്റെ ഏറ്റവും പുതിയ വിശേഷം. ഷാലു തന്നെ പറഞ്ഞോളൂ. ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ശരിക്കും കറുത്തമുത്ത് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഈ സീരിയൽ ചെയ്യുന്നത്. ഒത്തിരി അധികം അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടറാണത്. ഒത്തിരി സന്തോഷം എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിൽ. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഏഷ്യാനെറ്റിലെ മുഴുവൻ പ്രവർത്തകരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഏത് ഷോയ്ക്ക് നമ്മൾ ചെന്നാലും ഫ്രണ്ടിൽ ഷാലു മേനോൻ ആൻഡ് ടീം എന്നൊരു പേരുണ്ടായിരിക്കും. അത്രമാത്രം എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹം എന്താണെന്നറിയോ ജയശേട്ടാ, ആസ് എ ഡാൻസർ ഒരു ചെറിയൊരു ഗ്ലാൻസ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ചെയ്യണം എന്ന്, അതൊന്ന് കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഷാലു. തീർച്ചയായിട്ടും. ഓക്കെ. എന്നെ സനേടാ,
എങ്ങനെ ഉണ്ടായിരുന്നു ഷാലുവിന്റെ പെർഫോമൻസ്? ഗംഭീരമായിരുന്നു. വളരെ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇവര് നിങ്ങളെ നമ്മളെ അതിഥിയായിട്ട് വന്നത്. ഓക്കെ ചേട്ടാ, ഈ കമ്മ്യൂണിസം എന്ന പ്രത്യയ ശാസ്ത്രം എന്താണെന്ന് ചിലര് പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ചിലര് എഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സ്വന്തം അനുഭവങ്ങളിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ കമ്മ്യൂണിസം എന്തെന്ന് മനസ്സിലാക്കി തന്ന ഒരു യഥാർത്ഥ സഖാവ് ഈ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം സഖാവ് പി കെ മേദിനി. ഒരു യഥാർത്ഥ സഖാവ് എന്താണെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മേദിനി ചേച്ചി. മേദിനി ചേച്ചി എന്ന് പറയുന്നത് എത്രയെത്ര വേദികളിൽ എത്രയെത്ര പാട്ടുകൾ പാടി ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ച വലിയ കലാകാരി ഈ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ വന്ന് ലാളിത്യത്തോടെ ഒതുങ്ങിയിരിക്കുമ്പോൾ എനിക്ക് ബഹുമാനം ഇരട്ടിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു റോൾ മോഡലാണ്. കാരണം ത്യാഗം എന്താണ് എന്നത് മേദിനി ചേച്ചിയിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി മേദിനി ചേച്ചിയുടെ ഒരു നാല് വരി പാട്ട് നമുക്ക് കേൾക്കാം. ഏറെ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു കോമഡി ഷോ, കോമഡി ഷോ അല്ല, ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിക്കുന്ന ഒന്നാണ്. സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടി ഇതിനെ പങ്കെടുക്കുവാനൊരവസരം എനിക്ക് കിട്ടി. ജാതിമത ഭേദമന്യേ നമുക്കെല്ലാം ഒന്നായി ചിന്തിക്കാം, മനസ്സിലാക്കാം, മുന്നോട്ട് പോകാം എന്നുള്ള നാലുപേരി കവിത. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. അപ്പൊ ചേച്ചിയുടെ വക ഒരു വിപ്ലവ ഗാനം. എത്രയെത്ര വേദികളിൽ പാടിയിട്ടുള്ളതെന്നറിയോ? ബലികുടീരങ്ങളെ ഉൾപ്പെടെയുള്ള എത്ര എത്ര പാട്ടുകൾ. ഏതെങ്കിലും ഒരു വിപ്ലവ ഗാനം. റെഡ് സലൂട്ട്, റെഡ് സലൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളേ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളേ, പുളകങ്ങളെ വീരപുളകങ്ങളെ, പുളകങ്ങളെ വീരപുളകങ്ങളെ, റെഡ് സലൂട്ട്, റെഡ് സലൂട്ട്, റെഡ് സലൂട്ട്. കേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ,
വീര കേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട് നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട് ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് സൂപ്പർ സൂപ്പർ ലാൽ സലാം ചേച്ചി ഒരുപാട് സന്തോഷം ഓക്കെ അപ്പൊ ശാലുവിന്റെ നൃത്തം കഴിഞ്ഞു മേദിനി ചേച്ചിയുടെ പാട്ട് കഴിഞ്ഞു ഇനി എവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വക ഒരു പാട്ടായാലോ ഓക്കെ കോമള വള്ളി വള്ളി കണ്ണുകളാൽ കൊല്ലും വില്ലി തിരുമ്പിനാൽ നിക്ക ചൊല്ലി വച്ചു വിടവാവല്ലി ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ആലപ്പുഴ ആര്യാട് സുഹൃതം വയോജന വേദിയിലെ അംഗങ്ങളും കോർഡിനേറ്റർമാരുമാണ് സ്വാഗതം ശാലുവിന്റെ ഡാൻസും മേദിനി ചേച്ചിയുടെ പാട്ടും ഒക്കെ കേട്ട് നമ്മുടെ ഈ ഒരു യങ് ജനറേഷൻ ഇങ്ങനെ രോമാഞ്ചം കൊണ്ടിരിക്കുകയാണ് എന്തായാലും കലയെ മനസ്സിനോട് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ല ചിരി കാഴ്ചകളുമായിട്ട് ടീം ചിരി കൊടുക്ക അവരുടെ ഒരു സൂപ്പർ ക്യാരക്ടറുമായിട്ട് ഈ വേദിയിൽ ഇനി എത്താൻ പോവുകയാണ് മിസ് ചെയ്തേക്കരുത് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലി കെട്ട് പൊന്നിന്റെ താലി വേണം നല്ല കാലോല വേണം കിളിപോലത്തെ പെണ്ണ് വേണ്ടടാ എന്താ പാവ എന്റെ രമേശൻ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി വാതിൽ ഉറക്കുമ്പം കിളിയാണം പറന്ന് പോയ രമേശൻ പിടിച്ചുള്ള കിളിയില്ലാതെ പറന്ന് നടക്കണം ഞാൻ കണ്ടേണ്ടി വരും രമേശോ നീ അമ്മച്ചിക്ക് കണ്ണാടിയലമാരെ മേടിച്ചോണ്ട് വന്നാടാ പെണ്ണെന്ന് പറയുന്നത് അമ്മയാണ് ദേവിയാണ് സരസ്വതിയാണ് ലക്ഷ്മിയാണ് ഇതാരച്ചാ അച്ഛാ അച്ഛാന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ അച്ഛാന്ന് വിളിക്കരുത് പിന്നെ ആരച്ഛാന്ന് വിളിക്കും കുഞ്ഞെ അവൻ അച്ഛാ അച്ഛാന്ന് വിളിക്കുമ്പോ ഇല്ലാത്തത് എന്തോ എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഒരു തോന്നല ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ നമ്മുടെ ടീം ചിരിക്കുടുക്ക തന്നെ ഈ ഒരു വേദിയിൽ ചെയ്ത് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ഒരു ക്യാരക്ടർ ഉണ്ട് കൊടംപുള്ളി രമേശൻ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ തന്നെ ഈ ഒരു സ്കിറ്റ് വൈറലുമായിരുന്നു ഇതിന്റെ ഒരു രണ്ടാം ഭാഗവുമായിട്ട് ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു എഗെയിൻ ഓൺ സ്റ്റേജ് ഇറ്റ്സ് ടീം ചിരിക്കുടുക്ക പ്രിയ പ്രേക്ഷകരെ ഇത് കൊടംപുള്ളി രമേശ് ആളൊരു കൊട്ടേഷൻ ലീഡറാണ് പുലി എന്ന് പറഞ്ഞാൽ പുപ്പുലി പക്ഷെ ഒറ്റ ഒരു കുഴപ്പമേ ഉള്ളൂ സ്ത്രീകളുടെ കണ്ണീര് കണ്ടാൽ പരിസരം നോക്കാതെ പട്ടി മൂങ്ങുന്നത് പോലെ നിന്ന് മൂങ്ങും കുറച്ചു നാളുകൾക്ക് മുമ്പ് കൊടംപുള്ളിയും കൂട്ടുകാരും ഒരു വീടൊഴിപ്പിക്കലിന് പോയി പക്ഷെ അവിടുത്തെ സുന്ദരിയായ പെൺകുട്ടിയിൽ മതിമറന്ന കൊടംപുള്ളി അവളെ പ്രണയിക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ മണ്ടന്മാരായ ശിങ്കടികൾ തങ്ങളുടെ ആശാൻ പ്രണയിച്ചത് വേലക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് ദൂതുകൾ കൈമാറിക്കൊണ്ടേയിരുന്നു തെറ്റിദ്ധാരണയുടെ ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ആ വേലക്കാരി കൊടംപുള്ളിയുടെ തലയിലായി
അയ്യോ ഏഴുമുക്കല്ലേ ബാബാ. നമുക്ക് പോകുന്ന വഴിക്ക് എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലൂടെ വന്ന് കയറണം. എടി നാളെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിട്ട് പോയാ പേരെ ഇപ്പഴും എന്തിനാണ് തിരിച്ചു പിടിച്ചു പോകുന്നത്? അതുകൊണ്ടൊന്നും അല്ലെന്ന്, കുഞ്ഞമ്മയുടെ വീട്ടില് എന്റെ മൂത്ത മോനുണ്ട്, അവനെക്കൂടെ കൂട്ടിക്കൊണ്ടു പോകാം. വേലക്കാരിയും പ്രോത്സാഹന സമ്മാനമായി കിട്ടിയ മകനുമായി കൊടംപുള്ളി തന്റെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. ലേലം ചെയ്യാൻ വേണ്ടി നിരത്തി നിർത്തിയിരിക്കുന്ന അവിടെ. ഗൗരിയമ്മ അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പിന്നെ നീ എന്തിനടാ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നത്? ഗൗരിയമ്മ ഞാനൊന്ന് പറയട്ടെ, അതായത് നിങ്ങളുടെ മോനില്ലേ നമ്മുടെ കൊടംപുള്ളി രമേശ്, അവന് ഞാനൊരു പെണ്ണിന്റെ ആലോചനയായിട്ടാ വന്നേക്കുന്നേ. എടാ നിന്റെ പറച്ചില് കേട്ടാ തോന്നും അവന് പെണ്ണ് കിട്ടാറില്ലെന്ന്. നിനക്കൊരു സത്യം അറിയാവോ? എന്താ, ഈ വീട്ടിൽ അവന്റെ മാമന്റെ മോളിൽ ഒരു പെണ്ണിവിടെ ഉണ്ട്, ആ പെണ്ണിന് അവന് വേണ്ട. കാര്യം എന്താണ്? അവന് സാമ്പത്തികമില്ല. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, പക്ഷെ ഞാൻ നമ്മുടെ രമേശിന് കൊണ്ടുവരുന്ന നല്ല അടിപൊളി കിളി പോലത്തെ ഒരു പെണ്ണിനെയാണ്. എങ്ങനത്തെ പെണ്ണ്? കിളി പോലത്തെ ഒരു പെണ്ണ്. കിളി പോലത്തെ പെണ്ണ് വേണ്ടടാ. എന്താ പാവ, എന്റെ രമേശൻ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി വാതിൽ തുറക്കുമ്പം കിളിയാണം പറന്ന് പോയാ രമേശൻ പിടിച്ചുള്ള കിളിയില്ലാതെ പറന്ന് നടക്കണം ഞാൻ കണ്ടേണ്ടി വരും. അതുകൊണ്ട് കിളി പോലത്തെ പെണ്ണ് വേണ്ട. നമ്മളേതായാലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ചെറുക്കൻ എന്തുണ്ട് ആസ്തി? എന്തൊരു സുധാകര, നീ ഇതെന്തൊരു സംസാരം സംസാരിക്കണം? നീ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോ രക്ഷകർത്താക്കളുണ്ട്, മക്കളെ ഇങ്ങനെ പെറ്റുകൂട്ടിയിട്ടിട്ട് ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കൂല. അതുകണക്കല്ലേ എന്റെ രമേശന്റെ അച്ഛൻ അങ്ങേരുണ്ടല്ലേ, മരിക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നല്ലേ, കടം ഉണ്ടാക്കിയിട്ടാണ് ചത്തത്. അങ്ങനെയെങ്കിലും അവരൊരു ഉത്തരവാദിത്തം ഉണ്ടാവണമല്ലോ. പിന്നെ വേറൊരു കാര്യം, നീ കൊണ്ടുവരുന്ന കിളിയുടെ കൈ കിടക്കുന്ന വള, കമ്മല്, കൊലുസ് ഇതൊക്കെ വിറ്റിട്ട് വേണം എന്റെ മോന്റെ കടം തീർക്കായി. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന പെണ്ണ് ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് പറയുമല്ല, നല്ല പെണ്ണായിരുന്നു, നല്ല തങ്കപ്പെട്ട സ്വഭാവം. എങ്ങനെ തങ്കപ്പെട്ട പെണ്ണായാലും കുഴപ്പമില്ല സുധാകര, എന്നെ പോലെ നല്ല സൗന്ദര്യത്തിലും ആഢ്യത്തിലും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു മരുമോളയല്ല വേണ്ടത്, പിന്നെ കട്ടപ്പണിക്ക് പോകുന്ന പെണ്ണിനെയാ. അതെ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ആ പെങ്കൊച്ചി ഇവിടെ വന്ന് കേറുമ്പോ ഗൗരിയമ്മയുടെ ആ പഴയ സ്വഭാവം ഒന്നും അപ്പുറത്തൊക്കെ ഒരേ മരുമക്കളെ ഒരേ അമ്മായിയമ്മ ചെയ്തു കൂട്ടുന്ന പാടുകൾ കാണണം. അങ്ങനെയൊന്നും ഈ ഗൗരിയമ്മ കാണിക്കത്തില്ല. മരുമോൾ വന്ന് കേറിയോ തുറന്ന് തുറപ്പെടുത്തു കൊടുത്തിട്ട് നാളെ തന്നെ തൂക്കടി എന്ന് ഞാൻ പറയത്തില്ല. അതാണ് തറവാടിത്തം. തറവാടിത്തമാണത്. തറവാടിത്തം കൊണ്ടല്ലടാ, കല്യാണം കഴിച്ചിട്ട് പന്തലും കസേരയൊക്കെ അവിടെ ഉണ്ട്, അതിന്റെ ഇടയിൽ അവൾ എവിടെയിട്ട് തൂക്കാൻ, അതിന്റെ പിറ്റേന്ന് ഞാൻ അവൾക്ക് ചൂലെടുത്ത് കൊടുക്കും. ചൂലെടുത്ത് കൊടുത്ത് അവൾ തൂത്തോണ്ടിരിക്കുന്ന സമയത്ത് അയൽപക്കത്തുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നിങ്ങനെ പുത്തനാച്ചപ്പുരപ്പുറം തൂക്കണടേ എന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടോണ്ടിരിക്കില്ല, തിരിച്ചു പ്രതികരിക്കും. പിന്നെ എന്റെ മോനായതുകൊണ്ട് ഞാൻ പറയാനടാ, വേറെ വല്ലവരുടെ മോനായ ഞാൻ പറഞ്ഞൊക്കെ തള്ളിയാന്നെ. അതല്ലെന്ന്, അവൻ കൊണ്ടുവരുന്ന പെണ്ണ് അവനെ നോക്കുന്നത് പോലെ എന്നെയും നല്ലതുപോലെ നോക്കണം. ഈ സ്വഭാവമാണ് വരുന്ന പെണ്ണ് ശരിക്കും തുറിച്ചു നോക്കും. പോടാ ഇറങ്ങി, ഞാൻ പോവാ. എന്റെ മോനെ നല്ലൊരു ബന്ധം ഉണ്ടായി കൊടുക്കാൻ എനിക്കറിയാം. അവൻ നിന്നെ പോലെ ഉച്ചളിയൊന്നും അല്ല അവൻ. വീടിന്റെ പരിസരത്ത് കണ്ട നിന്റെ മുട്ടാനുണ്ടല്ലോ, അടിച്ചാ പിടിക്കും. അണ്ണന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞടാ. അതിലൊരു കുട്ടിയുണ്ട്. ഇന്നലെ കല്യാണം കഴിഞ്ഞ അതിലൊരു കുട്ടിയുണ്ടെന്നോ? അതെങ്ങനെ? തിരിഞ്ഞു നോക്കാ, ഈ ബ്രോക്കറിനെ ഒന്ന് സ്കെച്ച് ചെയ്യണം. ആദ്യം കാക്ക കുത്തിയ നിന്റെ ഈ സ്റ്റിച്ച് ഒന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് സ്കെച്ച് ചെയ്യാം. അത് ശരിയാ. കമ്മ വന്നിട്ട് കൊറേ നേരം ആയി. ആണോട്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അണ്ണന്റെ കൂടെ നടന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഒരൊക്കെ മാറ്റി നോക്കാതെ ഊരെ അവിടെ അങ്ങ് കിടക്കും. രമേശ് അമ്മന്റെ കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. രമേശ് അമ്മൻ അമ്മയ്ക്ക് നല്ലൊരു സർപ്രൈസുമായിട്ടാണ് വരുന്നത്. ഈ ചെറുക്കന്റെ ഒരു കാര്യം, എവിടെയെങ്കിലും പോയാൽ കിട്ടണ പൈസയിൽ കുറെ കടപ്പലകാരവും മേടിച്ചോണ്ട് എന്റെ പല്ല് പുഴുപ്പെടുക്കാൻ വേണ്ടിട്ട്. നമുക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം അത്രയും അറിഞ്ഞാ മതി അമ്മച്ചി. ഇപ്പൊ വരുമോ? പിന്നെ വരവ് ഒന്നര വരവാ. കണ്ടോ? അയ്യോ, അപ്പൊ അവൻ നല്ല എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണോ? എന്റെ ചെറുക്കൻ പോയിട്ട് ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് പോയിട്ട് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലി കെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം, നാടുനീളെ പന്തലിടാൻ നടുതൽ കൂടെ വേണം, നാടുനീളെ പന്തലിടാൻ.
അമ്മച്ചി എന്താ പറഞ്ഞു? അമ്മച്ചിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ധൈര്യത്തെ പോയിക്കോ. ഇനി ഇതാണ് നിന്റെ വീട്. അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നീ ആദ്യം ഫ്രണ്ടിലോട്ട് പോണ്ട. നീ മറഞ്ഞു നിന്നെ. അമ്മ, പൊന്നമ്മ, അമ്മച്ചിയുടെ ഒരു പിണക്കം. അമ്മച്ചി, നീ പോ, നിന്റെ 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 സംഭാഷണ സകലങ്ങൾ എനിക്ക് പിടിക്കുന്നില്ല. നീ പോ. അമ്മച്ചി, അങ്ങനെ പിണങ്ങാത്ത അമ്മച്ചി, ഞാൻ വേറെ സ്ഥലത്ത് പെട്ടുപോയതല്ലേ അമ്മച്ചി. ഒരാഴ്ചക്ക് മുമ്പ് താ വരണം അമ്മച്ചി എന്ന് പറഞ്ഞ് പോയ ഒരൊറ്റ മോനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിയാണ്, അമ്മച്ചിക്കൊരു സർപ്രൈസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കി ഇങ്ങോട്ട് ടെണ്ടറേ. രമേശോ, നീ അമ്മച്ചിക്ക് കണ്ണാടിയലമാരെ മേടിച്ചോണ്ട് വന്നാടാ. രമേശോ, അല്ല സൂപ്പർ കണ്ണാടി അലമാരിയാണ് മക്കളെ. എന്താ അമ്മച്ചി ഇത്? എത്ര രൂപ എടുത്ത നീ കണ്ണാടി അലമാരിക്ക്? ഈ അല ഇതെന്നോ അമ്മച്ചി പറയുന്നത്? അലമാരി അല്ലെന്ന്. പിന്നെ ഇത് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്, ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നവ എവിടെ കിടക്കുന്ന ഒരു മൂലാവിയെ കൊണ്ടിറങ്ങണാ. അമ്മച്ചി അതാ പറയല്ല അമ്മച്ചി. അയ്യോ, പറയുന്ന കേട്ടാ തോന്നി ഈ നിൽക്കുന്ന വനദേവത വേണമെന്ന്. എന്റെ അമ്മയാ, അനുഗ്രഹം മേടിക്കും അമ്മേ. എന്നെ അനുഗ്രഹിക്കണം അമ്മേ. ഒന്നുമില്ലെങ്കിലും വലത് കാല് വെച്ച് കയറി വന്ന മരുമകളല്ലേ അമ്മേ. അമ്മേ അമ്മേ അമ്മേ, നിനക്ക് സെലക്ഷനേ ഇല്ല സെലക്ഷൻ. അതൊക്കെ നിന്റെ അച്ഛനെ കണ്ടു പഠിക്കണം. കല്യാണ കാര്യത്തിൽ പോലും നിന്റെ അച്ഛന്റെ സെലക്ഷൻ മാറിയിട്ടില്ല, അറിയാമോ? അത് അച്ഛൻ ചാവാൻ കിടന്നപ്പോ എന്നോട് പറഞ്ഞായിരുന്നു. എന്തോന്ന്? ആകെ ഒരു അവസ്ഥയെ പറ്റുള്ളൂ, അത് നിന്റെ അമ്മയാന്ന്. ഒരു പെണ്ണിനെ ഇങ്ങനെ അവഹേളിക്കരുത്, അവഹേളിക്കാൻ പാടില്ല. പെണ്ണെന്ന് പറയുന്നത് അമ്മയാണ്, ദേവിയാണ്, സരസ്വതിയാണ്, ലക്ഷ്മിയാണ്. ഒരു മിനിറ്റ്. എന്താ അമ്മ? എടി ചാണ്ടേടി, എടി ചെറുക്കൻ വീട്ടിൽ ഒരു ദേവതയെ കൊണ്ടുവന്നിരിക്കടി ഇറങ്ങി വന്നുകൊണ്ടാണ്. പിന്നെ വേറെ നേരെ കൊണ്ടുവന്നു പറഞ്ഞല്ലോ സരസ്വതി. പിന്നെ അതിന് കൂടുതൽ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ കാണില്ല. വീണ. എടി വീണ ഇല്ലാത്ത സരസ്വതി കണ്ടെങ്കിൽ വാടി കയറി എല്ലാവരും കൂടി. കണ്ണടച്ചു വാ, കണ്ണടച്ചു വാ. എല്ലാവർക്കും ഒരു സംഭവം കാണിച്ചു തരാം. എന്താ ഞാൻ പറഞ്ഞില്ല? കണ്ണുറക്കാതെ ചിരിക്കുന്നതായിരിക്കും. എന്റെ മോൻ എനിക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയും, കണ്ണം തുറന്നോണം. റെഡി, 1, 2, 3, കണ്ണു തുറന്നോ. കൊണ്ട് നിർത്തിയിരിക്കുന്നവൻ വിളിച്ച് കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നവൻ. എടാ, ഇപ്പൊ അവളെ ഈ വീട്ടിൽ നിന്ന് നീ കൊണ്ടിറങ്ങിക്കൊള്ളണം. അമ്മച്ചി, ആവശ്യമില്ലാത്ത കാര്യം പറയാം. അവളെ ഞാൻ ഇറക്കാൻ പറ്റും, ഇറക്കത്തില്ല. അങ്ങനെ പറഞ്ഞേക്ക. ഒരു പെണ്ണ് വന്നപ്പം നിനക്ക് ഈ സ്വന്തം അമ്മയെ വേണ്ട അല്ലടാ. അത് മുതല കണ്ണീരാടാ, അമ്മ കരയുള്ളതാണ് യഥാർത്ഥ കണ്ണീർ, അറിയാവോ? അമ്മച്ചി, എന്നാലും ഇവക്ക് ഒരു അറിവ് കൊടുത്ത് കേറ്റം വെച്ചി. അവിടെ ഞാൻ കേറ്റാം. എന്തായാലും കല്യാണം നടന്നല്ലോ, കുഴപ്പമില്ല. സ്വർണ്ണായിട്ട് വലുതും കിട്ടിയ. അയ്യോ, അത് പറഞ്ഞ പൊന്നും കൂടെ തേടി. അയ്യോ, പൊന്നും കൂടെ വെളിയില്. വെളിയില്ല അമ്മച്ചി. എടാ, ചുമ്മാതല്ല നീ അമ്മച്ചിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? എടുത്തോടാ പൊന്നും കൂടെ. ചന്ദ്രമോളെ, നിന്നെ തന്നെ. അമ്മേരെ മുത്തിങ്ങ് വാ. അമ്മേ, നീ ഇപ്പൊ എന്താ വിളിച്ചേ? അമ്മേന്ന്. അയ്യോ, കറന്നടിക്കുന്നത്. അമ്മേ, നീ ഇനി മുതലേ എന്റെ സ്വർണ്ണ കുടം. ആ സ്വർണ്ണ കുടം പൊന്നും കുടം എന്ന് പറയാം. പൊന്നും കുടം, എന്റെ പൊന്നും കുടം. ഇതിനെടുത്ത് മാറ്റിട്ട് പൊന്നും കൂടെ എടുത്തോണ്ട് വാടാ. പൊന്നും കൂടെ എടുത്തോണ്ട് വാ. ഇതാ പൊന്നും കൂടും. ഇവിടെ മോൻ നിന്റെ എന്റെ ആരുമല്ല. അപ്പൊ എവിടെ ഭർത്താവ്?
ആഴത്തെട്ടിലുള്ള കുഞ്ഞ് കെട്ടിയാ കെട്ടി ഒരു കുഞ്ഞുള്ള അമ്മച്ചി പെട്ട് പോയത് അമ്മച്ചി നാണം ഉണ്ടോ നിനക്ക് നാണം ഉണ്ടാ ചേച്ചി അതും ഇതും പറഞ്ഞോണ്ട് നിക്കത് അണ്ടെ ആ കൊച്ചിനെ വിഷമിപ്പിക്കാതെ ഈ വിളക്ക് കൊടുത്ത് വലത്തേക്കേച്ചി എവിടെ ഇതിനകത്ത് ഞാൻ വിളിച്ചു കേറ്റാം അവനെ വിളിച്ച് കയറ്റണമെങ്കിൽ ആ കട്ടളപ്പടി ഞാൻ വിളിച്ചു മാറ്റേണ്ടി വരും ഞാൻ കേട്ടാം പക്ഷെ ഞാൻ അവളെ മുഖത്ത് നോക്കത്തില്ല ഞാൻ നോക്കത്തില്ല അമ്മേ എന്റെ മുഖത്തേക്കൊന്ന് നോക്കമ്മേ ഞാൻ നോക്കത്തില്ല അതെന്താ അമ്മച്ചി കത്തിജ്വലിക്കുന്ന തീജോലിക്ക് മുമ്പിൽ ഒരു സൂര്യ തേജസ് മതി ദൈവമേ ഈ സമയത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് നല്ല വീക്കിന്റെ കുറവുണ്ട് നിങ്ങക്ക് ചേച്ചി അകത്തോട്ട് വിളിച്ച് കേറ്റി ചേച്ചി ഇതോട്ട് പറ്റി കയറി പിന്നെ ഈ പടികൾ നീ എന്റെ വായിരിക്കണ കേക്കും എടി കൊച്ച നിന്റെ കയ്യിരിക്കുന്ന വിളക്കാണ് ഇപ്പൊ അവളെ കയ്യിരിക്കുന്നത് അവിടുത്തെ പൊഴിയില് നടച്ചു കൊള്ളു നിറയെ മീനുണ്ട് നമുക്ക് ചൂണ്ടയിടാൻ വയ്യാത്ത കൊച്ചല്ലേ നീ പോയിട്ട് വാ കേട്ടാ പിന്നെ എന്ന എന്നെ കല്യാണം കഴിക്കുന്നു സഹിക്കത്തില്ല നീ പൊടിക്കൊന്ന് അടങ്ങടി നീ നടങ്ങ നീ എന്നാ എന്നെ കല്യാണം കഴിക്കുന്നേ നിന്നെ നാളെ കല്യാണം കഴിക്കാം നാളെ വേണ്ട ഇന്നലെ കല്യാണം കഴിക്കോ ഇന്നലെ കല്യാണം കഴിക്കാം ഇന്നലെ കല്യാണം കഴിക്കാം ഉറപ്പല്ലേ അമ്മായി രമേശിട്ട് പറഞ്ഞു എന്നെ ഇന്നലെ കല്യാണം കഴിക്കാന്ന് മക്കളെ കല്യാണം അമ്മായി നടത്തി തരാടി ഞങ്ങൾ വല്ല മുട്ടയും പാലൊക്കെ കൊണ്ടിരുന്ന് അങ്ങോട്ട് മാറി നിക്ക കേട്ടോ ചിലപ്പോ ബട്ടൺസ് പൊട്ടി നെറ്റിക്ക് വന്ന് അടിക്കും അവൻ അറിയാമോ ആ ചെറുക്കനെ വല്ലതും മേടിച്ചു പറഞ്ഞാ ഇല്ലെങ്കിൽ നമ്മളെല്ലാരെയും വിഴുങ്ങി തിന്നു ആ ചെറുക്കായി പിന്നെ ഇതാരച്ചാ അച്ഛാ അച്ഛാന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടംപുളി എന്നാ അങ്ങനെ പറയാം പിന്നെ നിങ്ങൾ അച്ഛാന്ന് വിളിക്കരുത് പിന്നെ ആരച്ഛാന്ന് വിളിക്കും കുഞ്ഞെ അവൻ അച്ഛാ അച്ഛാന്ന് വിളിക്കുമ്പോ ഇല്ലാത്തതെന്തോ എന്നെ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഒരു തോന്നലാ ആരമ്മായി അതെന്തോ ആയിക്കോട്ടെ മോനെ പാല് കുടിക്ക് ആകെ പ്രശ്നമാകും കേട്ടോ ഇത് കൈവിട്ട് പോകുന്ന ലക്ഷണമാണ് കാരണം അമ്മയും അവളും കൂടെ ഒത്തുപോകുന്ന ലക്ഷണമില്ല എന്തെങ്കിലും ഒരു ഉപായം നിങ്ങൾ പറഞ്ഞതാ നിങ്ങളുടെ മണ്ടത്തരം കാരണമാണ് ഈ സാധനത്തിന് ഞാൻ ചുമക്കേണ്ടതെന്ന് അറിയാമല്ലോ അല്ല ടെക്നിക്കലി ഞങ്ങൾ മുന്നിലല്ലേ ഇപ്പൊ ഇവരെ തമ്മിൽ അടിച്ചു വരികണോ അതോ ഒന്നിക്കണോ എങ്ങനെ വല്ലൊന്ന് മിണ്ടായിരുന്നാ മതി രണ്ടുപേരും ഏതായാലും ഞങ്ങൾ അതിന് ചെറിയൊരു ടെക്നിക്കൽ ഒന്ന് പ്രയോഗിച്ച് നോക്കാം ഇന്ന് വൈകുന്നേരം ആവട്ടെ നമുക്ക് അതിനുള്ള പണി ഏർപ്പാട് ചെയ്യാം ശരി ശരി ഓക്കെ സന്ധ്യ സമയമായിട്ടുണ്ട് ചേട്ടത്തിയമ്മ വന്ന് വിളക്ക് കത്തിയിട്ടുണ്ട് സന്ധ്യ സമയത്ത് പറഞ്ഞാൽ ചേട്ടത്തിയമ്മക്ക് ഇപ്പൊ മനസ്സിലാവും ഓ നീ എന്ന് പറ എന്റെ സൗണ്ട് പിടിക്കോ എന്നാ ഞാൻ തന്നെ തുടങ്ങിയേക്കാം വാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അണ്ണം വെറും പാവമാ പക്ഷെ ഇവിടുത്തെ ആ ഭൂതന തള്ളയുണ്ടല്ലോ അവരാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ചേട്ടത്തെ അമ്മ വേറൊന്നും വിചാരിക്കരുത് അവര് ആറ് മാസം ഭ്രാന്താശുപത്രി കടന്ന് ആ മഞ്ഞക്കാട് മുന്തിയിലും വെച്ചുകൊണ്ടാണ് അവര് നടക്കുന്നത് അതെ 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 പിന്നെ ഈ ലോകത്താരും അറിയാത്തൊരു രഹസ്യമുണ്ട് അത് ഞാൻ പറയട്ടെ ഇവിടുത്തെ അണ്ണന്റെ അച്ഛൻ എങ്ങനാ മരിച്ചത് എല്ലാരും വിചാരിച്ചിരിക്കുന്ന ഓട് തലയെ വീണ് മരിച്ചതാണെന്നാ അതല്ല അവിടെ ഓടിടാൻ കൊണ്ടുവന്ന ഓടെടുത്ത് അച്ഛന്റെ തലക്കടിച്ചാണ് കൊന്നത് ആ ഭ്രാന്തി അതുകൊണ്ട് ചേട്ടത്തിയമ്മ ഒന്ന് മയത്തി നിന്ന അച്ഛന്റെ ഇൻഷുറൻസ് തുകയുണ്ട് എത്ര അറിയത് 5 ലക്ഷം അത് കിട്ടുമ്പോ ഒന്ന് മയത്തി നിന്ന സ്നേഹത്തോടെ നിന്ന ആ 5 ലക്ഷം രൂപ ചേട്ടത്തി കളിച്ചെടുക്കാം അല്ലേ 5 ലക്ഷം എടുക്കാം നമ്മള് ചെയ്യുന്ന പ്ലാനിങ് എല്ലാം തെറ്റുവാണല്ലോ എന്തിനു പറയാ കാക്ക കൊത്തി പോകുന്നത് എന്റെ സമയ ദോഷം എന്റെ കണ്ണിനും ചെറിയൊരു മങ്ങലുണ്ട് അമ്മയുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും മാപ്പ് ചോദിക്കണം അതെ 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 നമുക്ക് മാപ്പ് ചോദിച്ചാലോ വാ നീ ചോദിച്ചു എന്റെ സൗണ്ട് പിടിക്കും അമ്മേരെ വീണ്ടും പിടിക്കോ Mm-hmm.
അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. സത്യത്തിൽ ഇവിടെ വന്ന് കേറിയിട്ടുള്ള ആ പെണ്ണില്ലേ, അവളാണ് യഥാർത്ഥ മൂദേവി. ആണ് സത്യം, എന്റെ അമ്മയാണ് സത്യം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. അണ്ണനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്തതാണ്, അല്ലാതെ അണ്ണൻ വളയില്ല. ഇല്ല, സത്യമല്ലേ? പിന്നെ വേണമെങ്കിൽ ഈ കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുക്കാം. അമ്മയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മൂളിയ അവളെ ഞങ്ങൾ അങ്ങ് തട്ടിയേക്കാം. ഫ്രീ ആയിട്ട് തട്ടിയേക്കാം. അതിലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. പറഞ്ഞു കൊടുക്കട്ടോ. വീട്ടിൽ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ട് ചായ വേണോന്ന് അമ്മയൊന്ന് പറഞ്ഞാ മതി. അപ്പൊ ഇവള് കേറി വരും, ചായക്ക് വേണ്ടി തീപ്പെട്ടി എടുത്തും കൂടെ കത്തിക്കുന്നു. എല്ലാത്തിന്റെയും വിളക്കാണ് ഞങ്ങളുടെ ചേട്ടത്തി അമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് മൂടി കിടക്കുന്ന തറവാട്ടിലെ നിലവിളക്കാണ് എന്റെ അമ്മ. അടുത്ത ആയുധ പൂജ ചേട്ടത്തി അമ്മയുടെ പാദാര ബിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കും. കണ്ടോ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇത് എന്റെ ശിഷ്യന്മാരല്ല, എന്റെ അനിയന്മാരായിട്ട് വരണ്ടവന്മാരെ. അനിയന്മാരായിട്ടേ ഞാൻ നോക്കൂ. നീ അങ്ങനെ നീ കാണാ. കാണോ കാണോ കാണോ. നീ പോയിട്ട് അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അനിയന്മാരൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വന്നത് നന്നായി. പിന്നെ വന്നേ, വേറെ കാര്യം പറയട്ടെ. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത അറിയാമല്ലോ. എടാ, ഞങ്ങളുടെ ആദ്യ രാത്രിയല്ലേ ഇപ്പൊ നടക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാരണം വെച്ചാലും ആ തീറ്റ പണ്ടായിരുന്ന അകത്തോട്ട് വിടരുത്. അണ്ണന്റെ മോനെ അകത്ത് വിടൂല. അങ്ങനെ പറയല്ലടാ എപ്പോഴും എപ്പോഴും. കേൾക്കാൻ പയ്യ, അതുകൊണ്ട് ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ. ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചില്ല. അപ്പൊ ഈ രാത്രി എന്തും സംഭവിച്ചേക്കാം. അതെ, അമ്മേ ആ കയ്യൊന്നിടമേ, ആ കയ്യൊന്നിടമേ, ഞാൻ അങ്ങ് അവത്തോട്ട് കയറട്ടെന്ന്. ഓ, രണ്ട് കെട്ടിയ ഒരു മുതുക്കാണ്. അവളെ മാണ ഇതുവർക്കും മാറിയില്ല. ഡാഡി, ഇതൊക്കെ നിങ്ങളെ സ്വന്തക്കാരാണോ? ഈ ഫോട്ടോ കാണുന്നത് ഇതൊക്കെ ഭയങ്കര സിനിമാ താരങ്ങളാണ്. ആണോ? ഇയാളറിയോ? ഇല്ല, അറിയില്ല. വീരപ്പൻ. ആരെയപ്പൻ? അറിയപ്പൻ അല്ല, വീരപ്പൻ. അറിയാമോ? ഇല്ല, അറിയില്ല. ഷാജിപ്പാപ്പാൻ. ഏതാനേടെ? ആനേടെ. ഷാജിപ്പാപ്പാൻ സിനിമാ നടനാണ്. ഇരിക്കടൻ ജോസ്. ഇതൊക്കെയാണ് എന്റെ ഒരു ഉത്തേജം. എന്നും ഇവരെ മുഖം കണ്ടിട്ട് ഞാൻ എണ്ണിക്കാറുള്ളു. അതെ, നേരത്തെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ, പുള്ളി പറയുക നമ്മൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ്. ഈനാമ്പറ്റിക്ക് ബരപ്പെട്ടി കൂട്ട്. ഈ കിളവിന്റെ സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിന്നോടല്ല, ഈനാമ്പറ്റി മരപ്പെട്ടി ഞാൻ തന്നെ, എല്ലാം ഞാൻ. കട്ടിലൊട്ടിരി ചന്ദ്രിക, ഇനി മുതൽ ഇതാണ് നിന്റെ വീട്, ഈ സാമ്രാജ്യത്തിലെ രാജകുമാരി. 10 രൂപ കൊടുത്ത് സാമ്രാണത്തിൽ വേടിക്കാനുള്ള പൈസ അവന്റെ കയ്യിലില്ല. സാമ്രാജ്യത്തിലെ രാജകുമാരി. എന്തോ ഇങ്ങനെ പുടമ്പിളി ഏട്ടാ, എന്തെങ്കിലുമൊക്കെ പറ. ചാച്ചുറങ്ങ ചെല്ലി, അമ്മേനകത്തുള്ള ചെല്ലി, ആത്താ ചെല്ലി, അകത്തുള്ള ചെല്ലി. പഞ്ചറിയില്ല മക്കളെ. അതെ, അവനെ ആരെയും കൂടെ കൂടെ കിടന്നാലേ ഉറക്കം വരും. മാത്രമല്ല, ആരുടെയെങ്കിലും നെഞ്ചി കിടന്ന പെട്ടെന്ന് കിടന്ന അവന്റെ ആഗ്രഹമല്ലേ. ഒച്ചി കിടത്ത് ഒന്നുമില്ലെങ്കിൽ ഒന്ന് കിട. അവന്റെ ആഗ്രഹമില്ല, അവൻ ഉറങ്ങിക്കോളും. അമ്മയുടെ ഒരു വണ്ടി വിളിച്ചിടാൻ പറ അങ്ങനെയൊന്നുമില്ല. കിടക്കുന്നേ എന്റെ പൊന്നു കിടത്തി. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, കിടക്കണം കേട്ടോ. എന്താ പൊന്നുകുട്ടി മക്കളെ, ചാച്ചി വാവോ വാവോ. ആ വാവ കുട്ടി ഞാൻ പറഞ്ഞില്ല, അവൻ അങ്ങോട്ട് കയറ്റി വിടല്ല, വിടല്ല. ഞങ്ങൾ ഉറങ്ങിപ്പോയി. അവനെ ഇങ്ങനെ പിടിച്ചു മാറ്റാ. എന്താ അവന്?
അങ്ങനെ പൊക്കി എടുക്കും. ഇങ്ങോട്ട് വാടാ ഡാ. വരാവോ? മതി, അവനെ അങ്ങ് അവനെ വെളിയോട്ട് കൊണ്ടുപോകും. എന്തൊക്കെ സംഭവിച്ചാലും മെമ്പർ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ പൊന്നു ബാബു, ഞാൻ പറഞ്ഞല്ലോ തീരുമാനം ഉണ്ടാക്കി തരാം. നട്ടപ്പാരാത്രി വീട്ടിൽ കിടന്നുറങ്ങി എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് നമുക്ക് അവനോട് പോയി സംസാരിക്കാം. എന്റെ ജീവിതം ആ കുട്ടി ചോറായത്. വിളിക്കാനെ രമേശ. രമേശ, ഓ നിന്നെ താടാ, ഈ നട്ടപ്പാതിരേക്ക് ആരാ ഒന്ന് വിളിക്കണടാ. ആരമ്മാ? എനിക്കറിഞ്ഞൂടാ. ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ എന്തോ ചെയ്തെന്ന് പറ. അവിടെ ഇന്ന് രാവിലെ നീ ഒരു പെണ്ണിനെ താലി കെട്ടി വിളിച്ചോണ്ട് വന്നു. അവളെ ഭർത്താവായി നിൽക്കുന്നു. കുഞ്ഞിന്റെ അച്ഛൻ. കുഞ്ഞിന്റെ അച്ഛനാണോ? അവളെ വിളി, ചന്ദ്രയെ വിളി. ചന്ദ്രയെ, ചന്ദ്രയെ, എന്റെ പൊന്നു മോനെ. അയ്യോ എന്റെ പയ്യേ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്ക്. അപ്പൊ ഈ കച്ചിത്തുരുമ്പിന്നാണല്ലേ ഈ കച്ചിൽ വട്ടി ഉണ്ടായത്. ചന്ദ്രിയെ, ചന്ദ്രിയെ, കുടംപുളി എന്നാ എന്നെ വിളിച്ചാണ്? ചന്ദ്രിയെ, ബാബുണ്ണ, ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു ബാബുണ്ണ? ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കണ്ണിൽ എന്നെ വിളിച്ച് കാത്തിരുന്നു ഞാൻ. ഇത്രയും നാളെ എവിടെയായിരുന്നു? 4 കൊല്ലമായി, 4 കൊല്ലം. എടി, എന്നാലും ഞാനില്ലാത്ത നേരം നോക്കി നീ എന്റെ പൊന്നുമോനെയും കൊണ്ട് ഈ വൃത്തിയേട്ടനോട് ഇറങ്ങി വന്നു കളഞ്ഞല്ലോ. നീ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. തീരുമാനം ഒന്നുമില്ല, എനിക്ക് എന്റെ കൊച്ചിന്റെ തന്ത മതി. ബാബുണ്ണ, എന്നോട് ക്ഷമിക്കണം. എന്നോടൊന്നും തോന്നരുത്. കുടംപുളി എന്നാ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ബാധ്യത ആവും നിങ്ങൾക്ക്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ബാ മക്കളെ, പോവാം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. അമ്മേ, എന്താടി ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു നിങ്ങൾക്ക്. അണ്ണാ, ഇപ്പൊ അണ്ണന്റെ ചാരിത്രവും പോയി, അണ്ണന്റെ അഭിമാനവും പോയി. ഇയാള് ചങ്ക പൊട്ടി നിൽക്കുമ്പോഴാണോ തമാശ പറയുന്നത്? ഇല്ല, എന്തെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. അല്ലേലും ഇതൊക്കെ ദൈവം തരുന്നാടാ. ഓരോരുത്തരെ വെട്ടാൻ പോവാ, കൊല്ലാൻ പറക്കുന്നു, കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നു. എനിക്കത് പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടിട്ട് കാര്യം. നമുക്കറിയാതെ അമ്മ ഇവിടെ എന്തോ ഒരു ബഹളം. ഇവിടെ ഒന്നുമില്ല, നാളെ അല്ല ഇന്നലെ എന്റെ കല്യാണമാണ്. അതിന്റെ രമേശനാ. അയ്യോ അയ്യോ, രമേശിട്ട് എന്തിനാ കരയണേ? കരഞ്ഞു രമേശിട്ട്, കരഞ്ഞു രമേശിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കരയില്ലെന്ന്. രമേശിട്ട് കരഞ്ഞു, എനിക്ക് കരച്ചില്ല. രമേശിന്റെ കാര്യല്ലേ, രമേശിന്റെ അമ്മായി തല്ലിയല്ലേ, എനിക്കറിയാം. അമ്മായി രമേശിന്റെ രമേശിന്റെ ഏതെങ്കിലും സ്ത്രീകൾ കരയുമ്പം അണ്ണം കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അണ്ണം കരയുമ്പം കരയാൻ ഈ പെണ്ണ് മാത്രമേ ഉള്ളല്ലോ. രമേശ, നീ കുടുംബത്തെ കുത്തരി വെച്ചിട്ടാണോ നാട് വിടുവിന്റെ റേഷൻ അരി തേടി നടന്നത്? ഇവളെ നിനക്ക് പറഞ്ഞ പെണ്ണാടാ. അത് ഫിക്സ്. നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം ഈ ഒരു ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ എന്ന് കുടംപുളി രമേശന്റെ ഈ ഒരു കഥ കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി ആദ്യ ഭാഗത്തെക്കാളും രണ്ടാമത്തെ ഭാഗം മികച്ചു നിന്നോന്ന് നമുക്കൊന്നറിയണ്ടേ? അതിനു മുമ്പായിട്ട് എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കണ്ണാടി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായിമ്മയും മരുമകളും കൂടെ കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് തന്നെ സംശയം. ഒരാൾ മുടി കെട്ടി വെച്ചിട്ടുണ്ട്, ഒരാൾ മുടി അഴിച്ചു വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, കോക്കറി കാണുന്നു. രമേശോ, അല്ല സൂപ്പർ കണ്ണാടി അലമാരിയുടെ മക്കളെ. ഒരു കാസ്
നിന്റെ ഈ കെതച്ചുപോയ ശ്വാസത്തിന് ഇനി നിമിഷം മുതലുള്ള നിന്റെ ജീവിതത്തിന് യു ആർ ഒബ്ലൈസ്ഡ് ടു മീ ടു മൈ ബൗണ്ടി രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത് പോലെ കൊടമ്പളി രമേശന് ഭാര്യയുടെ കൂട്ടത്തിൽ ഒരു മോനെ കൂടെ കിട്ടി. വളരെ സന്തോഷം. ഈ മോന് ഈ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചുള്ള വളർച്ചയല്ല, കുറച്ച് കൂടുതൽ വളർച്ചയുണ്ട്. അത് രമേശിന് വലിയ ഭാര്യയായി തീരുകയാണ്. രമേശിന് കിട്ടിയ ഭാര്യ നമ്മളുടെ ഇമാജിനേഷനൊക്കെ അപ്പുറമുള്ള ഒരു ഭാര്യ. മിറർ എന്നുള്ള അർത്ഥത്തിൽ രണ്ടുപേരും ഇങ്ങനെ ആക്ഷൻ കാണിച്ച് സെയിം ആക്കുന്നത് പണ്ട് പ്രാണും ദിലീപ് കുമാറും കൂടെ കോഹിനൂർ എന്ന് പറയുന്ന ചിത്രത്തിൽ മദ്യപിച്ചു വരുന്ന പ്രാൺ ഈ കണ്ണാടി എന്ന് തോന്നുന്ന രീതിയിൽ ദിലീപ് കുമാർ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു രംഗമുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ സീക്വൻസ് ശംഭുവും ഷാബുവും കൂടെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അമ്മച്ചിക്കൊരു സർപ്രൈസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കോട്ട്. രമേശോ, നീ അമ്മച്ചിക്ക് കണ്ണാടി അലമാര മേടിച്ചോണ്ട് വന്നാടാ. രമേശോ, അല്ല സൂപ്പർ കണ്ണാടി അലമാരയുടെ മക്കളെ. എന്താ അമ്മച്ചി ഇത്? രമേശനോട് നമുക്ക് അങ്ങനെ വെറുപ്പ് തോന്നുന്നില്ല. മാത്രമല്ല, അവസാനം പശ്ചാത്തപിക്കുമ്പോ എനിക്ക് ഇതൊക്കെ വിധിച്ചുള്ളൂ, ഒരുപക്ഷെ ഞാൻ ചെയ്ത ദുഷ്ചെയ്തികളുടെ ഫലമായിട്ടായിരിക്കാം ദൈവം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് തന്നത് എന്ന് പറയുമ്പോൾ ഇയാള് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ പശ്ചാത്തപിക്കുന്നുണ്ട്. അത് ഈ സ്കിറ്റിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കാം. നമ്മള് കരയുമ്പോ കൂടെ കരയാൻ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും, അപ്പൊ മാനസികമായിട്ട് ചെറിയ ചെറിയ വലിയ കുഴപ്പക്കാരിയൊന്നും തോന്നുന്നില്ല. ആ മുറപ്പെണ്ണിനെ കെട്ടിയത് നന്നായി. ഇനി കുടംബളി രമേശൻ തീർച്ചയായിട്ടും ആൾക്കാരെ ഒന്നും പിഴിയാതെ നല്ല രീതിയിൽ കഴിയാനുള്ള ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ചെയ്തു കൊടുക്കാം. ഈ വലിയ റൗഡികള് അവരിങ്ങനെയുള്ള ചില അബദ്ധങ്ങളിൽ പെടാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീനെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല അയാൾക്ക്. അപ്പോൾ അതായുള്ള വിധിയാണ്, ഞാൻ ചെയ്ത തെറ്റുകളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആയത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം എന്തായാലും വളരെ നന്നായിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ ഓക്കെ. അശ്വതിനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് വിളിക്കുകയാണ്. അശ്വതി പ്ലീസ്. റിമിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള മൂന്ന് പേര് ഈ ഒരു സ്റ്റേജിൽ ഇന്ന് എന്നോടൊപ്പം ഉണ്ട്. അതൊന്ന് ഷാബുവാണ്, ഒരെണ്ണം ശംപുവാണ്, ഒരെണ്ണം അച്ചുവാണ്. എങ്ങനെ മീര ഇത്ര എന്റെ മനസ്സ് മനസ്സിലാക്കി എനിക്ക് അറിയത്തില്ല. സത്യം മീര പറഞ്ഞു വളരെ കറക്റ്റായി. ഈ കോമഡി സ്റ്റാർസിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഷാബു, ശംഭു, അച്ചു. ആ കൂട്ടത്തിൽ ഇപ്പൊ ഇതാ അശ്വതിയും കൂടെ വന്നു. അതേപോലെ എനിക്ക് അനീഷിനെ പണ്ടേ ഇഷ്ടമാണ്, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. കാരണം നിങ്ങൾ ഏതൊക്കെ റോൾ, ഏത് റോൾ നിങ്ങളുടെ കൈ കൊടുത്താലും നിങ്ങളുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന ഓരോ ആക്ഷൻസ്, ഇപ്പം പറഞ്ഞില്ലേ കണ്ണാടി നോക്കി അങ്ങോട്ടുകൊണ്ടും അമ്മായിമ്മയും മരുമകളും കൂടെ കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് തന്നെ സംശയം. ഒരാൾ മുടി കെട്ടി വെച്ചിട്ടുണ്ട്, ഒരാൾ മുടി അഴിച്ചു വെച്ചു, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, കോക്കറി കാണുന്നു. അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഈ സ്കിറ്റിലുണ്ടായിരുന്നു. അനീഷ അതിനകത്ത് ഒരു കാര്യം പറയണം, അച്ഛാന്ന് വിളിക്കുമ്പം അച്ഛാന്ന് മാത്രം വിളിക്കരുതേ, ഇല്ലാത്തതെന്തോ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അശ്വതി, അശ്വതി ശരിക്കും ലാസ്റ്റ് ആ കരഞ്ഞു പറഞ്ഞപ്പോൾ നമുക്കൂടെ ശരിക്കും വിഷമം വന്നു കേട്ടോ. പുറമേയുള്ള ഭംഗിയോ ഗ്ലാമറോ ഒന്നും അല്ല, വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. ഇനിയെങ്കിലും ചേട്ടൻ അത് തിരിച്ചറിയണം, തിരിച്ച് വൈകി തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ ചേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഷാലു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ് നിങ്ങൾ എടുത്തത്. ശരിക്കും നിങ്ങളുടെ റിയാക്ഷൻസ് പോലും ഞാൻ കണ്ടുപഠിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയുകയാണെ, എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ക്യാരക്ടർ റൗണ്ടിലെ ടീം ചിരിക്കുടുക്കയ്ക്ക് വേണ്ടി
Innocent sir, on 30. 28. Jyothishetta? 38 out of 40. Rimi Tommy? 29. Team Chirikudukkede, ee round ile performance ne ivarku labhikkunna score is 95 on 100. Superb. Comedy stars and ee oru vedhiyile 10 minute kondu 100 olam artistukalude shabdam imitate cheytha oru kalakaranundu. Aa oru performance ne shesham adheyathinu kittiya oru public supportum valare valudhu thanneyirunnu. Adukondu prekshakarude abhyarthana maanichu ippravashyam ningale ñettikkan vendite aa chullan payyan ee vedhiyil orikkal koodi ethan pogiyana. Nalloru kayyadiyode invite cheyunu Ajit. Aji, welcome to Comedy Stars Season 2. Thank you, Meera. Randam Tavanayan Aji Ethanada, Pinaji Aru Engineer Rana. Adhya Tavana Mandata, Namadella Vare Maksharathatil, Vismay Pichitan Aji Vedi Vita Poeda. So Tangal de Aru Magic Kana and Mendi, Namadella Vare anxiously waiting Anna. So let's make it here for Aji. E Kumaragari, we should the Giver Gi spend a pale repetitive calendar. Akalate, band Palikin to the Varaman Childrella. എന്റെ വീട്ടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടവേ ഉള്ളൂ, എന്റെ തന്തയുടെ. മാപ്പ് ജയം പറയൂല കേട്ട, കയറെങ്കി കയറ്, അഴിയെങ്കി അഴി. സഖാവിന്റെ മകന്റെ ബർമിംഗ്ഹാമിലെ കോഴ്സ് കഴിഞ്ഞു. പ്രധാന വിഷയങ്ങളിലുള്ള അവന്റെ പ്രകടനം മോശമായിരുന്നു. രക്ഷാകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ചീഫ് സഖാവിനും ഒരു കത്തയച്ചു. ഒരു സാഹിബ് 2009 ഓർമ്മയുണ്ടോ? സഖാവ് ലണ്ടനിൽ പോയി, ബിഗ് ബൻ കണ്ടു, മാർക്സിന്റെ ശവകുടീരം കണ്ടു, ഹേവിളിൽ ഷേക്സ്പിയറിന്റെ വീട് കണ്ടു, ബേക്കർ സിറ്റി പോയി. ഇതിനൊക്കെയുള്ള പണം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവിന് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചു. ஒரு காசு சொல்லட்டுமா சார்? சைலன்ஸ் ரொம்ப சத்தமா இருக்கு சார். நீங்க சிரிச்சா செம்மா ஸ்மார்ட்டா இருக்குது சார். ஆனா முன்பல் எல்லாம் நீ சிரிச்சா ரொம்ப கேவலமா இருக்கு. சரி கேளு, கேமரா ஆஃப்ல இருக்கு, செஞ்சிருவேன். என்ன கை கொஞ்சம் லேசா வைங்க, அவ்வளவுதான் சார். வீட்டுக்கு வந்த கஷ்டம் எப்படியா சார் நடப்பீங்க? வேதானோ வயலட் சார். எதுக்கு சார் என்றால? ஒரு காசு சொல்லிட்டு போறேன் வந்த சார். சொந்த காசு சார். உன்னை பத்தி ஒன்று சொல்லட்டா, இன்னைக்கே 10 கோடி ரூபாய் கொடுத்து இந்த தொழில விட்டுருனா காசு வேண்டான்னு போயிடுவேன். ஆனா வீட்டுக்கு போய் இந்த காசு கிட்ட எப்படி போடுங்கன்னு திட்டம் போடுவேன். அதான் நீ அதே 10 கோடிய உங்க கையில கொடுத்து என்னை விட்டுட சொன்னா விட்டுடுவே சார். நீ என்னை வீட்டுக்கு போக சொல்லிட்டு எப்படி என் கவுண்ட்ல போடலான்னு யோசிப்பேன். அதானே சார் நீ? குட் ஒன். ஆனா எப்படி பார்த்தாலும் நீ நானும் ஒண்ணுதானே சார். ஏய், பால் இருக்கிறதுனால எலியும் பூனியும் ஒன்னாடு மேடம். சார், வீட்டில் எலி தொலை இருந்தாதான் சார் பூனைக்கே மவுசு. இப்போ ஈ நிமிஷம் நின்ற ஈ முகத்தில் அத போய் சிரி உண்டல்லோ. The smile you wouldn't have the spine to smile. ஆ சிரிக்கு நின்ற ஈ கதச்சு போய சுவாசத்தின் இனி ஈ நிமிஷம் முதலுள்ள நின்ற ஜீவிதத்தின் You are obliged to me, to my bounty, to my benevolence. என்ற பிக்ஷ Just take it and get lost. Priya Swami, இப்படி எதுக்கு வந்தா? போறன்னு சொல்லாம போக வேண்டியதானே? ஒரே நாள்ல எல்லாத்தையும் பிடிச்சிட்டு போயிட்டான். வார்த்தைக்கு வார்த்தை சேகர் சேகர் கூப்பிட்டு பழகிட்டு எங்க திரும்பினாலும் அவரை பார்த்து இருக்கு. நான் கேட்டானா இந்த கல்யாணத்தை பண்ணி கேட்டா உயரத்தை நான் கேட்டானா?
എല്ലാത്തെ തൂക്കി സുമന്ത് കൊണ്ടാടിട്ട് തപ്പട്. എന്റെ ക്ഷേണായി അത് ഞാൻ തന്നതല്ലേ, അതെന്താ മനസ്സിലാക്കുന്നത്? അത് ഞാൻ കൊടുത്തുവിടാം. നിന്നെ ചുടുകാടിൽ ചുടുന്ന പച്ചപിറകിനൊപ്പം മട്ടി വെക്കാം. തീ വേഗം പിടിക്കും. ജാസ്തി മാത്താട ബേട വക. എടാ മുന്നത്തെ മന്ത്രി ചന്ദ്രബാനു കാട്ടിൽ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. അത് ഞാൻ പോയിട്ടുണ്ട് സുള്ളിയേക്ക് ആദൂർക്ക്. ആറ് പേര് വേട്ടയ്ക്ക് പോകുമ്പോ ഒറ്റ ലക്ഷത്തിന്റെ ബയ്യെ പോണം. ഒരു കണ്ണിന് ഉന്നം മാറിയ മൃഗം മൃഗത്തിന്റെ ബയ്യെ പോകും. അതിന് പറ്റിയവരെ കാട്ടി കയറുമ്പോ ഞാൻ കൂടെ കൂട്ടും. കച്ചവടത്തിൽ നിന്ന് നമ്പാങ്കുള്ള തിരിഞ്ഞപ്പോഴാണ് ഞാൻ നിന്നെ സലാമാക്കിയത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ വെറുതെ വിട്ടു എന്ന് പറയുന്നതാ ശരിക്കും ശരി. അത് നീ മനസ്സിലാക്കിയില്ല. അല്ല നീ എന്ത് വിചാരിച്ച്? നീ കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായ വെറും ബഹടനാണ്. No words actually. വലിയൊരു കയ്യടി for this amazing talent. ഇനി വീണ്ടും ഒരു എന്താ പറയുക, ഒരു ഹാട്രിക് വിജയവുമായിട്ട് ഈ വേദിയിലെത്താൻ അജിക്ക് പറ്റട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. വൺസ് അഗൈൻ ഒരു വലിയ കയ്യടി ഫോർ ദിസ് വെരി അമേസിംഗ് ടാലന്റ്. താങ്ക്സ് മാഡം. താങ്ക് യു. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ചിരിക്കുടുക്ക, അനീഷ്, ശ്രീകുമാർ ആൻഡ് ചന്തു. ഷെഡ്യൂൾ വിന്നേഴ്സ് ആയ ചിരിക്കുടുക്കയ്ക്ക് ലഭിക്കുന്നു അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഐവൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺ, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലിയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ചിരിക്കുടുക്ക. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും കാണണം എന്നാഗ്രഹിക്കുന്ന കഥകളും കേൾക്കണം എന്നാഗ്രഹിക്കുന്ന വിശേഷങ്ങളും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിങ് ഔട്ട്. എന്നെ കാണിച്ചേ അത് ഇടക്കിടക്ക് ഒന്ന് മറിച്ചിട്ടില്ലേ അഴി പിടി. എന്തുണ്ട് കഴിക്കാൻ? ഇവന്റെ പെണ്ണുമ്പിള്ളിയാണിത്. ഇവന്റെയൊക്കെ തല വരച്ച കമ്പൗണ്ടർ ഏറെങ്കിലും കിട്ടിയാ. ഇതാണ് കുമാർ. ആദ്യം കണ്ടപ്പോൾ ഉള്ള അനുരാഗം. അയ്യോ കുമാരെ, വാരി തള്ളി വെച്ചോണ്ടിരിക്കുന്ന കുള്ളൻ സുന്ദരികളായ പെണ്ണുങ്ങളെ ഫോണിൽ വെച്ച് അപമാനിക്കുന്നു.